Labels Men Apparels near Town Square Vandoor Kaligaon Perambara. ശക്തമായ കാറ്റിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വീശിയടിച്ച കാറ്റിൽ തിരുവാലി തായംകോടിലാണ് അപകടം നടന്നത്. പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തായംകോട് കോട്ടാല അനന്തകൃഷ്ണന്റെ വീട്ടുവളപ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് തൊഴിലാളികൾക്ക് അപകടം സംഭവിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട 40 സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ശക്തമായ കാറ്റും മഴയും വന്നതോടെ ഇവർ സമീപത്തെ ഷെഡിലേക്ക് മാറി നിന്നിരുന്നു. ഇതിനിടയിലാണ് പുളിമരം കടപുഴകി വീണത്. എല്ലാവരുടെയും ദേഹത്തേക്കാണ് മരം വീണത്. തായംകോട് പുളിക്കൽ ശാരദ, പടകാളിപ്പറമ്പിൽ ശ്രീദേവി, മണ്ണിൽ തൊടിക സാഹിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. കഴിഞ്ഞ 2 ദിവസമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ എൻ്റെ വീടിൻ്റെ പരിസരം ശുചീകരണം കയ്യാല നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ ജോലിക്കുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു 12:30 സമയത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ എൻ്റെ വീട്ടിലെ തന്നെ ഒരു പുളിമരം, നല്ല ഉറപ്പുള്ള രീതിയിൽ തന്നെ നിന്നിരുന്ന ഒരു പുളിമരം മറിഞ്ഞു വീഴുകയും തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴയത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്ത് ഈ മരത്തിൻ്റെ ചില്ലകളും മറ്റും തട്ടി അവരതിൻ്റെ ഉള്ളിലായി പോവുകയും പല ആളുകളെയും മരത്തിനടിയിൽ നിന്ന് വലിച്ചെടുക്കേണ്ട ഒരവസ്ഥയുണ്ടായി. 3 പേര് ചികിത്സ തേടി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. കാളികാവ് ചോക്കാട് പ്രദേശങ്ങളിൽ കാറ്റിലും മഴയിലും കൃഷി ഉൾപ്പെടെ വലിയ തോതിൽ നാശമുണ്ടായി. പുല്ലങ്കോട് സ്രാമ്പിക്കല്ലിൽ 500 വാഴകൾ കാറ്റിലൊടിഞ്ഞു വീണു. കാളികാവ് അടയ്ക്കാക്കുണ്ട് 70 ഏക്കറിൽ വീടിന് മുകളിൽ മരം വീണു. കാളികാവ് ചോക്കാട് മേഖലകളിൽ കാറ്റിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നാശമുണ്ടായി. കാളികാവ് അടയ്ക്കാക്കുണ്ട് 70 ഏക്കറിൽ വീടിന് മുകളിൽ മരം വീണു. വേലമ്പറമ്പിൽ ഷിജുമോൻ എന്നയാളുടെ വീടാണ് തകർന്നത്. കാളികാവ് KCB സെക്ഷൻ പരിധിയിൽ 50 വൈദ്യുതി പോസ്റ്റ് തകർന്നു. മിക്ക സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ലാതായതോടെ മേഖലയിലെ ചില വിദ്യാലയങ്ങൾ ശനിയാഴ്ച പ്രവർത്തിച്ചില്ല. കുടിവെള്ളമില്ലാത്തതാണ് പ്രധാന പ്രശ്നമായത്. പുല്ലങ്കോട് പുൽപ്പാടൻ ഉസാമത്തിന്റെ 280 വാഴകളും സ്രാമ്പിക്കലിലെ മണ്ണാർക്കാടൻ അബ്ദവിന്റെ 200 വാഴകളുമാണ് കാറ്റിലൊടിഞ്ഞത്. കുലച്ച് മൂപ്പത്താത്ത വാഴകളാണ് ഒടിഞ്ഞത് അധികവും. വ്യാഴാഴ്ച ഉണ്ടായ കാറ്റിലാണ് നാശം സംഭവിച്ചത്. വേനൽക്കാലത്ത് നനച്ചുണ്ടാക്കിയ വാഴകളാണ് മുഴുവനും. വാഴകൃഷിയിൽ മാത്രം ഉപജീവനം കണ്ടെത്തുന്നവരാണ് 2 കർഷകരും. 3 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രകൃതിക്ഷോഭത്തിൽ കൃഷി നശിച്ചാൽ 1 രൂപ പോലും സർക്കാരിൽ നിന്നോ കൃഷി വകുപ്പിൽ നിന്നോ ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഇൻഷുർ തുക പോലും നേരം വണ്ണം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇന്നലെ 12:30 ഒരു മഴയോട് കൂടിയ ശക്തമായ കാറ്റടിച്ചു. അതിലൊരു 200 something വാഴ ഇഞ്ചതും അധ്വാക്കാൻ്റെ 10 ഒക്കെ പോലെ 500-550 വാഴയോളം ഞങ്ങൾക്ക് 2 ആക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഇത് 1 വേനൽക്ക് നനച്ചങ്ങാണ്ട് ഉണ്ടാക്കിയ വാഴകളായിരുന്നു. ഫുള്ളായിട്ട് മോട്ടർ വെച്ചങ്ങാണ്ട് ഒരാളെ കൂലിക്ക് നിർത്തി നനപ്പിച്ച വാഴയാണ് ആ 2 വാഴ. അതിൽ ഒരു കുറച്ച് വാഴ ഇതിൻ്റെ മുന്നേ വരൾച്ചക്കും പോയി, ഇപ്പത്തെ കാറ്റും, ഇത് 2 കൂടി നല്ലൊരു നഷ്ടമാണ് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.